നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വിദ്യാർത്ഥികളെ റോഡിലിറക്കി ഗവർണർക്കെതിരെ സമരം സജീവമാക്കിയ സിപിഎം സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്നാണ് ആരോപണം. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ സാധ്യതയുണ്ടെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ ഈ നടപടി. 28,550 കോടി രൂപ പ്രതീക്ഷിച്ച കേരളത്തിന് ഇത്തവണ 20,521 കോടി രൂപ മാത്രമേ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനാവൂ എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇത് തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത്. കിഫ്ബി എടുത്ത പണം കൂടി ഉൾപ്പെടുത്തിയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതെന്നാണ് ഹർജിയിൽ പറയുന്നത്. ട്രഷറിയിലെ നിക്ഷേപം കേരളത്തിന്റെ ബാധ്യതയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പെൻഷൻ കമ്പനി രൂപീകരിച്ച തുകയും കേരളത്തിന്റെ ബാധ്യതയായി കണ്ടിരിക്കുകയാണ്. 26,000 കോടി രൂപയുടെ കുറവ് കേരളത്തിന് വന്നിട്ടുണ്ട് എന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. കിഫ്ബി വഴിയുള്ള കടമെടുപ്പിനെ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാക്കുന്നത് ശരിയല്ലെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കേരളത്തിന് മാത്രമായി കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ വിശദീകരണം. സംസ്ഥാനത്തെ ധനപ്രതിസന്ധി കണക്കിലെടുത്ത് വായ്പാ പരിധി വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. ഭരണഘടനാ പ്രകാരം ധനകാര്യ കമ്മീഷന്റെ മാർഗനിർദ്ദേശം കണക്കിലെടുത്ത് പൊതു മാനദണ്ഡം അനുസരിച്ചാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വായ്പാ പരിധി നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദം. കൂടാതെ കേന്ദ്രം അനുവദിക്കുന്ന പണമെല്ലാം വകമാറ്റി ചെലവഴിക്കുകയും കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി സംസ്ഥാനം സ്വന്തമാക്കുന്നുവെന്ന ആരോപണവും കേന്ദ്രം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആറ്റിങ്ങലിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് നൽകാൻ എത്തിയിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കള്ളത്തരങ്ങൾ കൃത്യമായി തുറന്നു കാട്ടുകയും ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ഫണ്ടുകൾക്കുള്ള അപേക്ഷകൾ നൽകാത്തതും കണക്കുകൾ ബോധ്യപ്പെടുത്താത്തതും കേരളത്തിന്റെ വീഴ്ചയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. സെക്രട്ടേറിയറ്റ് കാലിയാക്കി മന്ത്രിസഭ ഒരു ബസ്സിലിരിക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന തിരക്കിലാണിവർ. പ്രഭാത നടത്തം, പ്രഭാത യോഗം, പ്രഭാത ഭക്ഷണം, പ്രഭാത മാധ്യമ വിചാരണകൾ, അങ്ങനെ മന്ത്രിസഭയുടെ ആഘോഷ ദിനങ്ങളാണ് നടക്കുന്നത്. ഇതിനെല്ലാം പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്. ബസ്സിന് 1.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. മന്ത്രിമാരുടെ കാറുകളും സെക്യൂരിറ്റിയും കുറയ്ക്കാനാണ് ബസ് വാങ്ങിയതെന്ന് പറഞ്ഞവർ യാത്രയുടെ 2-ാം ദിവസം തൊട്ട് ബസ്സിന് മുമ്പിലും പുറകിലും നിരനിരയായി സെക്യൂരിറ്റി ഇട്ടു. ഇപ്പോൾ ചെയിൻ സർവീസാണ് കേരളത്തിലാകെ നടക്കുന്നത്. ഇതെല്ലാം ധൂർത്താണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം 5 ലക്ഷത്തിന് മുകളിലേക്കുള്ള ബില്ലുകൾ പ്രത്യേക അനുമതി വേണമെന്നായിരുന്നു സർക്കാർ നവകേരള സദസ്സിന് മുമ്പ് പറഞ്ഞതെങ്കിൽ നവകേരള സദസ്സിന്റെ യാത്രയുടെ പകുതി പിന്നിട്ടപ്പോൾ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് അനുമതി തേടണമെന്നാക്കി. സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയടക്കം നിശ്ചലമായിരിക്കുകയാണ്. ബില്ലുകൾ ഒന്നും പാസ്സാകുന്നില്ലെന്നും കോൺട്രാക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. എന്നിട്ടും ധൂർത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും ഇതുവരെ സർക്കാർ കാണിച്ചിട്ടില്ല. സ്വിമ്മിംഗ് പൂൾ തൊട്ട് പൗരപ്രമുഖരെ ഊട്ടി ഉറക്കുന്നതിന് വരെ ലക്ഷങ്ങൾ ചെലവിടുന്നുണ്ട്. കിഫ്ബി സാമ്പത്തിക സ്രോതസ്സിനുള്ള ഒരു പ്രത്യേക സംവിധാനമൊന്നുമല്ലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കുഞ്ഞ് തന്നെയാണ്. അതിനുണ്ടാകുന്ന ഗുണവും ദോഷവുമെല്ലാം സംസ്ഥാന സർക്കാർ തന്നെ ചുമക്കണം. അതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ട് ഇറക്കി കോടികൾ വാങ്ങി പൊടിച്ചു കളഞ്ഞത് ഓർമ്മയില്ലേ? അന്നൊക്കെ നിയമസഭയിൽ നാഴികയ്ക്ക് 40 വട്ടം കിഫ്ബി കിഫ്ബി എന്ന് വിളിച്ചു കൂവിയവരാണ് ഇന്ന് അതിനെക്കുറിച്ചോർത്ത് വിലപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.